Hi students, how are you? I hope you are all fine there. Today I am going to teach you a English story entitled The Foolish Ass. Shall we start? Yes. A merchant had an ass. What is the meaning of merchant? Kachavadakaran. Ze kachavadakaran. Then what is the meaning of ass? Kaduda. So let us read. A merchant had an ass. Oru kachavadakarane oru kaduda undayirunnu. He cared for it very much. Ee kachavadakaran undallo ee kadudaye nannayittu nokkumayirunnu. Gave it grass and hay. What is the meaning of grass? Pullu. Nammal kandittille pullu. Adanu grass. What is the meaning of hay? Vaikol. Endana vaikol. He gave it grass and hay. What did he give the ass to eat? The grass and hay. He went to city daily with a bag of salt. What is the meaning of that? ഈ കച്ചവടക്കാരൻ എല്ലാ ദിവസവും ഒരു ചാക്ക് ഉപ്പുമായിട്ട് സിറ്റിയിൽ പോകുമായിരുന്നു. His ass carried this bag. ഈ ഉപ്പ് ചാക്ക് കൊണ്ടുപോകുന്നത് ആരെന്നറിയോ? കഴുതയാണ്. കഴുതയുടെ പുറത്ത് വെച്ച് സിറ്റിയിൽ കൊണ്ടുപോകും. ഓക്കെ. വൺ ഡേ ദ ആസ് സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഇൻ ടു ദ വാട്ടർ വിത്ത് എ ബാഗ്. ഒരു ദിവസം കച്ചവടക്കാരൻ ഉപ്പുചാക്കുമായി കഴുതയുടെ പുറത്ത് വച്ച് കൊണ്ടുപോകുമ്പോൾ കഴുത വഴുതി വെള്ളത്തിനകത്ത് വീണു. സം സാൾട്ട് ഗോട്ട് വാഷ്ഡ് അവേ വിത്ത് ദ വാട്ടർ. ആ ഉപ്പുചാക്ക് ഇല്ലേ, ആ ഉപ്പുചാക്കിനകത്തിരുന്ന ഉപ്പ് വെള്ളത്തിൽ വീണപ്പോൾ അത് വാഷ്ഡ് അവേ, അലിഞ്ഞുപോയി. ദ ബാഗ് ബിക്കെയിം ലൈറ്റ്. ആ ഉപ്പുചാക്കിൻ്റെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു. ദ ആസ് ഫെൽറ്റ് വെരി ഹാപ്പി. കഴുതയ്ക്ക് വളരെ സന്തോഷമായി. വെയ് ദ ആസ് ഫെൽറ്റ് വെരി ഹാപ്പി. ഉപ്പുചാക്കിൻ്റെ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു. നൗ ഇറ്റ് ഡെയിലി ഫെൽ ഇൻ ടു ദ വാട്ടർ പർപ്പസ്ലി ആൻഡ് മെയ്ഡ് ദ ലോഡ് ലൈറ്റ്. ഈ കഴുതയുണ്ടല്ലോ, എല്ലാ ദിവസവും സിറ്റിയിൽ പോകുമ്പോൾ ആ വെള്ളത്തിനടുത്ത് വരുമ്പോൾ ഉടനെ തനിയെ ആ വെള്ളത്തിനകത്തങ്ങ് ഉപ്പുചാക്കുമായിട്ട് വീഴും. ദ മാസ്റ്റർ വാസ് വെരി ആംഗ്രി അനോയ്ഡ്. ഈ കച്ചവടക്കാരനെ പെട്ടെന്ന് ഭയങ്കര ദേഷ്യം വന്നു. എല്ലാ ദിവസവും ഈ വെള്ളത്തിൽ വന്ന് ഈ കഴുത വീഴുന്നത് കണ്ടപ്പോൾ കച്ചവടക്കാരന് ഭയങ്കര ആംഗ്രി ഉണ്ടായി. ആംഗ്രി, വാട്ട് ഇസ് ദ മീനിങ് ആംഗ്രി? ദേഷ്യമുണ്ടായി. വൺ ഡേ ഹി ലോഡഡ് ദ ആസ് വിത്ത് എ ബാഗ് ഓഫ് കോട്ടൺ ഇൻസ്റ്റെഡ് ഓഫ് സാൾട്ട്. ഒരു ദിവസം ഈ കച്ചവടക്കാരനുണ്ടല്ലോ, ഈ ഉപ്പുചാക്കിനകത്ത് ഉപ്പ് വെച്ചില്ല. പിന്നെ എന്താണ് വെച്ചത്? സാൾട്ട് വയ്ക്കാതെ കോട്ടൺ വെച്ചു. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് കോട്ടൺ? പഞ്ഞി. ചാക്ക് നിറയെ പഞ്ഞി നിറച്ചു വെച്ചു. ആസ് ഫെൽ ഇൻ ടു ദ വാട്ടർ. എല്ലാ ദിവസവും കഴുത വെള്ളത്തിൽ വീഴൂലേ, അതുപോലെ അന്നും വെള്ളത്തിനകത്ത് പോയി വീണു. ബട്ട് ദിസ് ടൈം ദ ലോഡ് ബിക്കെയിം ഹെവിയർ. എല്ലാ ദിവസവും വരുന്നത് പോലെ കഴുത വന്നു. വന്നപ്പോൾ ആ വെള്ളത്തിനടുത്ത് വന്നപ്പോൾ തനിയെ ആ വെള്ളത്തിനകത്ത് വീണു, ഉപ്പുചാക്കുമായി വീണു. പക്ഷേ ആ ചാക്കിനകത്തുള്ള ഉപ്പ് അലിഞ്ഞില്ല, വെള്ളത്തിൽ അലിഞ്ഞില്ല. എന്താ അറിയാത്ത, ഇപ്പോൾ സാൾട്ടല്ല ചാക്കിനകത്തിരിക്കുന്നത്, പിന്നെന്താണ്? കോട്ടൺ അല്ലേ, പഞ്ഞിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പഞ്ഞി വെള്ളത്തിൽ വീണപ്പോൾ ഈ വെള്ളമെല്ലാം എവിടെ, ഏതിൽ കയറി? ഈ പഞ്ഞിയിൽ കയറി. പിന്നെ എടുത്ത് കഴുതയുടെ പുറത്ത് ഈ ചാക്കെടുത്ത് വെച്ചപ്പോൾ കഴുതയ്ക്ക് ഭയങ്കര വെയിറ്റ് ഉണ്ടായി. ദ മാസ്റ്റർ ബീറ്റ് ദ ആസ് ടു മൂവ് ഇറ്റ് ഫോർവേഡ്. ഇപ്പോൾ
ഈ കഴുതയ്ക്ക് പഞ്ഞിയല്ലേ വെച്ചിരിക്കുന്നത്. അപ്പോൾ കഴുതയ്ക്ക് ഭയങ്കര വെയിറ്റായി, മുന്നോട്ട് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തു ചെയ്തു കച്ചവടക്കാരൻ, മർച്ചൻ്റ് അല്ലെങ്കിൽ മാസ്റ്റർ, എന്തു ചെയ്തു? കമ്പെടുത്ത് നന്നായിട്ട് കഴുതയെ അടിച്ചു. ദ ഫൂളിഷ് ആസ് റിപ്പൻറ്റഡ്. ആ, ഈ കഴുതയ്ക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. എന്താണ് തെറ്റ് ചെയ്തത്? എല്ലാ ദിവസവും ഉപ്പ് ചാക്ക് കൊണ്ടുവരുമ്പോൾ അത് വെള്ളത്തിലിട്ട് അതിനെ അലിയിക്കുന്ന ഒരു ആ തെറ്റ് ഈ മടയനായ ഈ ഫൂളിഷ് ആസിന് മനസ്സിലായി. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് നെവർ പ്ലേഡ് ട്രിക്സ്. ആ, പിന്നെ ഒരിക്കലും ഈ ആസ് ഈ സൂത്രം കാണിച്ചിട്ടില്ല. എന്താണ് സൂത്രം? വെള്ളത്തിൽ വീഴുന്ന സൂത്രം കാണിച്ചിട്ടില്ല. ഓക്കെ, കഥ ഇഷ്ടമായോ? ഷാൽ വി റീഡ് ദ സ്റ്റോറി വൺസ് അഗൈൻ? ദെൻ റീഡ് വിത്ത് മീ. ദ ഫൂളിഷ് ആസ്. എ മെർച്ചന്റ് ഹാഡ് ആൻ ആസ്. ഹി കെയർഡ് ഫോർ ഇറ്റ് വെരി മച്ച്. ഹി ഗേവ് ഇറ്റ് ഗ്രാസ് ആൻഡ് ഹേ. ഹി വെന്റ് ടു സിറ്റി ഡെയിലി വിത്ത് എ ബാഗ് ഓഫ് സോൾട്ട്. ഹിസ് ആസ് carried this bag. One day the ass slipped and fell into the water with the bag. Some salt got washed away with the water. The bag became light. The ass felt very happy. Now it daily fell into the water purposely and made the Lord light. The master was very angry and annoyed. One day he loaded the ass with a bag of cotton instead of salt. The ass fell into the water, but this time load became heavier. The master beat the ass to move it forward. The foolish ass repented. After that it never played tricks. Very good. May I ask some questions? This question is, what was the merchant had? എന്താണ് കച്ചവടക്കാരൻ ഉണ്ടായിരുന്നത്? An ass. കളിഫിസേ, an ass. Second question is, what did he give the ass to eat? എന്താണ് കഴുതയ്ക്ക് കഴിക്കാൻ കൊടുത്തത്? Grass and hay. Okay. Third question is, what is carried by the ass into the city? A bag of salt. Fourth question is, where did the bag of salt fell? എവിടെയാണ് ഉപ്പുചാക്ക് വീണത്? In the water. Okay. Fifth question is, why the ass become happy? ആ, എന്തിനാണ് കഴുതയ്ക്ക് വളരെ സന്തോഷമായത്? The bag became light. Sixth question is, how the merchant fed the ass? ആ, എങ്ങനെയാണ് കഴുതയെ കച്ചവടക്കാരൻ പറ്റിച്ചത്? He filled cotton in the bag. Okay. ആ, ചാക്കിനകത്ത് സാൾട്ടിന് പകരം എന്താ വെച്ചത്? കോട്ടൺ പഞ്ഞി വെച്ചു അല്ലേ. Okay, I hope you all have enjoyed the story. Study the story and its questions and send it to my WhatsApp account. Till the next time we meet. Bye bye.